ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒഡീസിയ അവതാരം പവേർഡ് ബൈ മിനാ ടി എം ടി 500D ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒഡീസിയ അവതാരം പവേർഡ് ബൈ മിനാ ടി എം ടി 500D ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പെർമനന്റ് ജഡ്ജസിനെ. സ്വാഗതം മുഹമ്മദ് ഹനീഷ് സർ, മധുപാൽ സർ. ഇനി ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീമതി സിതാര. ടാസ്ക് റൗണ്ടുമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് കൊല്ലം സ്വദേശിയായ അനുരാജാണ്. ഒപ്പം പെർഫോമൻസ് റൗണ്ടിൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം സ്വദേശിയായ അശ്വതി ചന്ദ്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം അനുരാജ്, അശ്വതി ചന്ദ്. അപ്പോൾ രണ്ടുപേരും റെഡിയാണ്, ടാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, പെർഫോമൻസ് റെഡിയാണ്. പെർഫോം ചെയ്തിട്ട് തന്നെ അറിയണം അത് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അനുരാജ് നമസ്കാരം. നമസ്കാരം അനുരാജ്. അടിസ്ഥാനപരമായിട്ട് ഒരു കലാകാരനാണോ സാമൂഹ്യ പ്രവർത്തകനാണോ? ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല, പാട്ടൊക്കെ അത്യാവശ്യം പാടും എന്നേ ഉള്ളൂ. പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല. ശരി, നമുക്ക് പ്രൊഫൈൽ കാണാം. പ്രൊഫൈൽ കണ്ടിട്ട് ജഡ്ജസിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. ശരി, പ്രൊഫൈൽ കാണാം. കാണാം. അനുരാജ് സേവന സന്നദ്ധമായ മനസ്സുമായി പൊതുപ്രവർത്തന രംഗത്ത് ഒരു ദശകമായി പ്രവർത്തിച്ചു വരുന്നതിന്റെ ആത്മവിശ്വാസവുമായി കൊല്ലം മാറനാട് സ്വദേശി അനുരാജ് ഒഡീസിയ യുവതാരത്തിന്റെ മത്സരവേദിയിലേക്ക്. ഞാൻ അനുരാജ്, കൊല്ലം ജില്ലയിലെ മാറനാടാണ് എൻ്റെ സ്വദേശം. എൻ്റെ പൊതുപ്രവർത്തന മികവിനുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജയ്ഹിന്ദിലെ യുവതാരം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇതാണ് എൻ്റെ വീട്, എൻ്റെ വീട്ടിലുള്ളവരെ പരിചയപ്പെടാം. അത് എൻ്റെ പപ്പ എം ഡി രാജു എന്നാണ് പേര്. എഴുകോൺ ESI കോർപ്പറേഷൻ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ അമ്മ ഹൗസ് വൈഫാണ്, പേര് ഗീത രാജു. ഇത് എൻ്റെ പെങ്ങൾ അഷിത ജിരാജ്, അളിയൻ സ്ഥലത്തില്ല, പട്ടാളക്കാരനാണ്, ഉല്ലാസ് ചെറിയാൻ. ഇതവരുടെ മകള്, പേര് സേറ ഉല്ലാസ് ചെറിയാൻ. കിഴക്കേ മാറനാട് വെൽഫെയർ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ, മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ, രാജീവ് ഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് എന്നിങ്ങനെ നീളുന്നു സാമൂഹ്യ പ്രവർത്തന രംഗത്തെ അനുരാജിന്റെ പ്രവർത്തന മേഖലകൾ. ഇതാണ് കിഴക്കേ മാറനാട് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ. ഇവിടെ എൻ്റെ കുട്ടിക്കാലത്ത് LP സ്കൂൾ ഞാൻ പഠിച്ച LP സ്കൂൾ ഇതാണ്. ഇവിടെയാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി SMC പ്രസിഡന്റായി ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. സ്വദേശമായ മാറനാട്ടെ 100-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാനുള്ള ബൃഹത് പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് അനുരാജ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയും അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ തോമസ് വർഗീസ് അടക്കമുള്ള ആളുകൾ വളരെയധികം താല്പര്യമെടുത്ത് ഈ മേഖലയുടെ ഈ ദുരവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് 80,000 രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ അധികമായി വകയിരുത്തുകയും ഞങ്ങളെ ഈ പ്രദേശത്തുകാരോട് വളരെയധികം സ്നേഹവായ്പും എന്താ ക്രിയാത്മകമായ ഇടപെടലും നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി കണക്ഷൻ ലഭിച്ചു. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഈ പദ്ധതി കമ്മീഷൻ ചെയ്യും. അതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം കാണുകയാണ്, ഒരു ശാശ്വത പരിഹാരം കാണുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളുടെ പ്രയോജനങ്ങൾ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിനായുള്ള സാമൂഹ്യ കൂട്ടായ്മകളുടെ നേതൃസ്ഥാനത്ത് സജീവമാണ് അനുരാജ്. സജീവ രാഷ്ട്രീയത്തിനൊപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ ഇക്കാലയളവിൽ അനുരാജിന് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല എങ്കിലും മികച്ച ഗായകൻ കൂടിയായ അനുരാജ് സാമൂഹ്യ രംഗത്തെ പ്രവർത്തന പരിചയം മുതൽക്കൂട്ടാകും എന്ന ആത്മവിശ്വാസത്തിലാണ്. നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിടുന്ന അനുരാജ് ഒഡീസിയ യുവതാരത്തിന്റെ മത്സരവേദിയിൽ.